ഗൾഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വിശദമായ വാർത്തകൾ നോക്കാം. അബുദാബിക്ക് നേരെയുണ്ടായ മിസൈൽ ആക്രമണം പരാജയപ്പെടുത്തിയതിനു പിന്നാലെ ഹൂതികൾക്കെതിരെ യു എ ഇ തിരിച്ചടിച്ചു. യമനിലെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം തകർത്തെന്ന് യു എ ഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത്. നേരത്തെ അബുദാബിക്ക് നേരെ ഹൂതി വിമതർ അയച്ച രണ്ട് ബാലിസ്റ്റിക് മിസൈൽ തടുത്ത് നശിപ്പിച്ചെന്ന് യു എ ഇ അറിയിച്ചിരുന്നു. ാണ് ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്താനായി ഉപയോഗിച്ചിരുന്ന അൽജോഫിലെ കേന്ദ്രം യു എ തകർത്തത്. ആക്രമണം നടത്തിയ വിവരം യു എ പ്രതിരോധ സേന സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. F-16 യുദ്ധവിമാനം ഉപയോഗിച്ചായിരുന്നു യു എ സൈന്യത്തിന്റെ ആക്രമണം. നേരത്തെ അബുദാബിക്ക് നേരെ ഹൂത്തി വിമതർ അയച്ച രണ്ട് ബാലിസ്റ്റിക് മിസൈൽ തടുത്തു നശിപ്പിച്ചതായി യു എ അറിയിച്ചിരുന്നു. മിസൈലിന്റെ അവശിഷ്ടങ്ങൾ അബുദാബിയിലെ ജനവാസമില്ലാത്ത ഇടങ്ങളിലാണ് പതിച്ചത്. ഏതു തരത്തിലുള്ള ആക്രമണം തടയാനും രാജ്യം സജ്ജമാണെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതിനിടെ പൊതുജനങ്ങൾ വ്യാജ വാർത്തകളെ ശ്രദ്ധിക്കണമെന്നും വാർത്തകൾക്കായി ഔദ്യോഗിക കേന്ദ്രങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. മേഖലയിൽ സംഘർഷം വളർത്താൻ ഹൂത്തി വിമതർ തുടർച്ചയായി നീക്കങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ ശാശ്വത പരിഹാരത്തിന് രാജ്യാന്തര സമൂഹം തയ്യാറാകണമെന്ന് അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബുൽ ഗെയ്ത് ആവശ്യപ്പെട്ടു. 24 ദുബായ്. സൗദിക്ക് നേരെ വീണ്ടും ഹൂതികളുടെ മിസൈൽ ആക്രമണം. ഇന്നലെ രാത്രി ഉണ്ടായ ആക്രമണങ്ങളിൽ രണ്ട് പ്രവാസികൾക്ക് പരിക്കേറ്റു. ഹൂതികൾക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് സൗദി സഖ്യസേന മുന്നറിയിപ്പ് നൽകി. യമനിൽ സഖ്യസേന നടത്തുന്ന പ്രത്യാക്രമണങ്ങളിൽ 24 മണിക്കൂറിനിടെ 50 ഹൂതികൾ കൊല്ലപ്പെട്ടു. സൗദിയിലെ യമൻ അതിർത്തി പ്രദേശമായ ജിസാനിലെ അഹദൻ മസാരിഹയിലാണ് കഴിഞ്ഞ ദിവസം ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയത്. വ്യവസായ മേഖലയിലുണ്ടായ ആക്രമണത്തിൽ രണ്ട് വിദേശ തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ഒരു സുഡാൻ പൌരനും ഒരു ബംഗ്ലാദേശ് പൌരനുമാണ് പരിക്കേറ്റത്. കൂടാതെ 15 വാഹനങ്ങളും 6 വർക്ക്ഷോപ്പുകളും ആക്രമണത്തിൽ തകർന്നു. സൗദിയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് വ്യവസായ മേഖല ലക്ഷ്യമാക്കി ഹൂത്തികൾ നടത്തുന്ന മൂന്നാമത്തെ ആക്രമണമാണിത്. സാധാരണക്കാരെ ലക്ഷ്യം വെച്ചാണ് ഇറാന്റെ പിന്തുണയോടെ ഹൂത്തികൾ ആക്രമണം നടത്തുന്നതെന്നും ഇതിന് ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും സൗദി സഖ്യസേന മുന്നറിയിപ്പ് നൽകി. അതോടൊപ്പം യമനിലെ അൽജോഫ് മേഖലയിൽ നിന്ന് സൗദി ലക്ഷ്യമാക്കി വന്ന രണ്ട് ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ സഖ്യസേന തടഞ്ഞു. സൗദിക്ക് നേരെയും യു എ ഇക്ക് നേരെയുമുള്ള തുടർച്ചയായ ഹൂത്തി ആക്രമണങ്ങളെ സൗദിയും മറ്റു ജി സി സി രാജ്യങ്ങളും അപലപിച്ചു. ലോകത്തിന്റെ തന്നെ സുരക്ഷയ്ക്കും സമാധാനത്തിനും ഭീഷണിയായ ഹൂത്തി ആക്രമണങ്ങൾക്കെതിരെ ലോകരാജ്യങ്ങളും യു എൻ സുരക്ഷാ കൌൺസിലും നടപടി സ്വീകരിക്കണമെന്ന് സൗദി ആവശ്യപ്പെട്ടു. അതേസമയം യമനിലെ അൽബദിയ, മാരിബ് എന്നിവിടങ്ങളിൽ സഖ്യസേന ഹൂത്തികൾക്കെതിരെ ശക്തമായ വ്യോമാക്രമണം നടത്തി. 24 മണിക്കൂറിനിടെ 9 സൈനിക വാഹനങ്ങൾ തകർക്കുകയും 50 ഹൂത്തി ഭീകരവാദികൾ കൊല്ലപ്പെടുകയും ചെയ്തതായി സഖ്യസേന അറിയിച്ചു. ജലീൽ കണമകലം, 24 ജിദ്ദ. സൗദിയിൽ നിന്ന് 4838 കോവിഡ് കേസുകളും രണ്ട് മരണവും റിപ്പോർട്ട് ചെയ്തു. രോഗമുക്തി നിരക്ക് കൂടുമ്പോഴും കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിലുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. 705 പേരാണ് ഇപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിലുള്ളത്. 24 മണിക്കൂറിനിടെ 165,134 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 4838 പേർക്കാണ് സൗദിയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. 2.93% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 6,296 പേർ രോഗമുക്തി നേടി. 2 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. നിലവിൽ ചികിത്സയിലുള്ളത് 42,140 പേരാണ്. ഇതിൽ 705 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഗുരുതരാവസ്ഥയിലുള്ളവരുടെ എണ്ണം 700 കടക്കുന്നത് 4.5 മാസങ്ങൾക്ക് ശേഷമാണ്. റിയാദിൽ 1511, ജിദ്ദയിൽ 509, മദീനയിൽ 198, മക്കയിൽ 156, ദമാമിൽ 113 കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. റിയാദിൽ 11802, ജിദ്ദയിൽ 5593 ആക്റ്റീവ് കേസുകളാണുള്ളത്. അതേസമയം ഫെബ്രുവരി 1 മുതൽ പരിഷ്കരിച്ച കോവിഡ് പ്രോട്ടോകോൾ എല്ലാ സ്ഥാപനങ്ങളും പാലിക്കണമെന്ന് സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം നിർദ്ദേശിച്ചു. 1 തീയതി മുതൽ പൊതു ഇടങ്ങളിൽ പ്രവേശിക്കാൻ കോവിഡ് വാക്സിന്റെ ബൂസ്റ്റർ ഡോസ് എടുക്കൽ നിർബന്ധമാകും. 2 ഡോസ് എടുത്ത് 8 മാസം പൂർത്തിയായിട്ടും ബൂസ്റ്റർ ഡോസ് എടുക്കാത്തവരുടെ തവക്കൽന ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കാണിക്കുകയില്ല. തവക്കൽന ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ സർക്കാർ, സ്വകാര്യ മേഖലകളിലെ സ്ഥാപനങ്ങളിൽ ജീവനക്കാരുൾപ്പെടെ ആർക്കും പ്രവേശനം നൽകാൻ പാടുള്ളൂ എന്നാണ് നിർദ്ദേശം. 24 ജിദ്ദ. ഈ വർഷത്തെ അറബ് ഹെൽത്തിന് ദുബായിൽ തുടക്കമായി. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് പ്രദർശനം. 60-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 3,500 പ്രദർശകർ ഇത്തവണ മേളയ്ക്കെത്തുന്നുണ്ട്. മേള ഈ മാസം 27 സമാപിക്കും.
ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ ആരോഗ്യ പരിചരണ ലബോറട്ടറി പ്രദർശനത്തിനാണ് ദുബായിൽ തുടക്കമായിരിക്കുന്നത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നിർവഹിച്ചു. 60 രാജ്യങ്ങളിൽ നിന്നുള്ള 3500 പ്രദർശകർ ഇത്തവണ മേളയ്ക്ക് എത്തുന്നുണ്ട്. 4 സംഘടിപ്പിക്കുന്ന പ്രദർശനത്തിൽ ഏതാണ്ട് 60,000 ആളുകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആരോഗ്യ മേഖലയിലെ നൂതന കണ്ടുപിടുത്തങ്ങൾ, ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള രോഗപ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രദർശിപ്പിക്കും. പുതിയ ആരോഗ്യ ആപ്ലിക്കേഷനുകൾ, ടെലിമെഡിസിൻ സംവിധാനങ്ങൾ, രോഗികൾക്ക് സ്വയം രോഗമുക്തിയിൽ ശ്രദ്ധിക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രദർശനത്തിനുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പ്രദർശനത്തിന് പുറമെ ബിസിനസ് വികസനം, പരിശീലനം, ആരോഗ്യ മേഖലയിലെ വ്യാപാര സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളും സമ്മേളനം ചർച്ച ചെയ്യും. 24 ദുബായ്. സൗദി പ്രവാസികൾക്ക് ആശ്വാസമായി വീണ്ടും രാജകാരുണ്യം. നാട്ടിലുള്ള പ്രവാസികളുടെ ഇഖാമ, എക്സിറ്റ് റീഎൻട്രി എന്നിവയുടെ കാലാവധിയും വിസിറ്റ് വിസ കാലാവധിയും 2 കൂടി സൗജന്യമായി നീട്ടി നൽകാൻ സൽമാൻ രാജാവ് ഉത്തരവിട്ടു. നാട്ടിലുള്ളവരുടെ ഇഖാമ, എക്സിറ്റ് റീഎൻട്രി, വിസിറ്റ് വിസ എന്നിവയുടെ കാലാവധി 31 വരെയായിരുന്നു നേരത്തെ സൗജന്യമായി നീട്ടി നൽകിയിരുന്നത്. ഇത് 2 കൂടി നീട്ടി നൽകാൻ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് നിർദ്ദേശം നൽകി. ഇതുപ്രകാരം 2022 മാർച്ച് 31 വരെ ഇവയുടെ കാലാവധി നീട്ടി നൽകും. സൗജന്യമായി ഓട്ടോമാറ്റിക്കായി കാലാവധി നീട്ടി നൽകുമെന്ന് സൗദി ജവാസാത്ത് അറിയിച്ചു. കോവിഡ് പ്രതിസന്ധി മൂലം സൗദിയിലേക്ക് മടങ്ങാൻ സാധിക്കാത്ത, സൗദിയിലേക്ക് യാത്രാവിലേക്കുള്ള രാജ്യങ്ങളിലുള്ളവർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് സൗദിയിൽ വെച്ച് 2 വാക്സിൻ എടുത്തവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. കോവിഡ് മൂലം സൗദിയിലേക്ക് മടങ്ങാൻ സാധിക്കാത്ത നിരവധി പ്രവാസികൾക്കും വിസിറ്റ് വിസക്കാർക്കും ഈ തീരുമാനം ആശ്വാസമാകും. എന്നാൽ ഇന്ത്യക്കുള്ള യാത്രാവിലക്ക് സൗദി പിൻവലിച്ച സാഹചര്യത്തിൽ ഇന്ത്യയിലുള്ളവർക്ക് ഇപ്പോൾ ഈ ആനുകൂല്യം ലഭിക്കുമോ എന്ന് വ്യക്തമല്ല. ജലീൽ കണമകലം, 24 ജിദ്ദ. അനധികൃത ഇ സ്റ്റോറുകൾക്കും ഉപഭോക്താക്കൾക്കും ഉള്ള സൗദി വാണിജ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. വ്യാജ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുകയും വ്യാജ പരസ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം അനധികൃത അക്കൗണ്ടുകളുമായി ഇടപാട് നടത്തുമ്പോൾ ഉപഭോക്താക്കൾ ജാഗ്രത പാലിക്കണമെന്നും വാണിജ്യ മന്ത്രാലയ ഔദ്യോഗിക വക്താവ് മുന്നറിയിപ്പ് നൽകി. അനധികൃത ഇ സ്റ്റോറുകൾക്കും ഉപഭോക്താക്കൾക്കുമാണ് സൗദി വാണിജ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയത്. വ്യാജ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്ന ഇത്തരം അനധികൃത അക്കൗണ്ടുകളുമായി ഇടപാട് നടത്തുമ്പോൾ ഉപഭോക്താക്കൾ ജാഗ്രത പാലിക്കണമെന്നും വാണിജ്യ മന്ത്രാലയ ഔദ്യോഗിക വക്താവ് അബ്ദുറഹ്മാൻ അൽ ഹുസൈൻ പറഞ്ഞു. ഉപഭോക്താക്കളെ കബളിപ്പിച്ച് പണം കൈപ്പറ്റുക മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. വാണിജ്യ രേഖകൾ ഉള്ളതോ മറൂഫ് ഇ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തതോ ആയ വിശ്വസനീയമായ ഇ സ്റ്റോറുകളുമായി മാത്രമേ ഇടപാട് നടത്താവൂ എന്നും മന്ത്രാലയം അറിയിച്ചു. എല്ലാ സ്റ്റോറുകളും നിർബന്ധമായും ഇ പ്ലാറ്റ്ഫോമിൽ തങ്ങളുടെ സ്റ്റോറുകൾ രജിസ്റ്റർ ചെയ്തെന്ന് ഉറപ്പുവരുത്തണമെന്നും മന്ത്രാലയ ഔദ്യോഗിക വക്താവ് വ്യക്തമാക്കി. നിലവിൽ വാണിജ്യ രജിസ്ട്രേഷൻ നടത്തിയ സ്റ്റോറുകൾ പുതിയ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മറൂഫ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ പുതുക്കുകയും വേണം. സുബൈറുദ്ദീൻ, 24 ദബാ. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിൽ നടൻ ദിലീപ് അടക്കമുള്ള പ്രതികളുടെ 2 ചോദ്യം ചെയ്യൽ പൂർത്തിയായി. അവസാന 2 നടൻ ദിലീപിനെ ഒറ്റക്കിരുത്തി ചോദ്യം ചെയ്തു. സംവിധായകൻ റാഫി ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ദിലീപിനോടുള്ള ചോദ്യങ്ങൾ. പ്രതികളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൊച്ചിയിൽ നിന്ന് അരുൺരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഗൂഢാലോചന കേസിന്റെ 2 ചോദ്യം ചെയ്യൽ അവസാനിക്കുമ്പോൾ പ്രധാനമായും ഇന്ന് രാവിലെ 9 ദിലീപ് അടക്കമുള്ള 5 ഈ ചോദ്യം ചെയ്യലിന് ഹാജരായത്. രാവിലെ പ്രധാനമായും ചോദ്യം ചെയ്യൽ സൂരജ്, അനൂപ് എന്നീ 2 കേന്ദ്രീകരിച്ചായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലെ ചില വൈരുദ്ധ്യങ്ങളടക്കം ഇതിൽ പ്രധാനമായും അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ കാര്യങ്ങളിൽ അന്വേഷണ സംഘം പറഞ്ഞു വെക്കുന്നത് ഈ പ്രതികളുടെ മൊഴികളിലെ വൈരുദ്ധ്യം അത് ഈ കേസുമായി ബന്ധപ്പെട്ട് അവർ ബോധപൂർണമായ ചില കാര്യങ്ങളിൽ കളവ് പറയാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയായിരുന്നു ഇന്ന് അന്വേഷണ സംഘം പ്രധാനമായും ചെയ്തത്. ഇതിനുശേഷം ഈ പ്രതികളെ വീണ്ടും ഓരോ ഘട്ടങ്ങളിലായി യോജിപ്പിച്ചിരുത്തി ചോദ്യം ചെയ്യൽ തുടർന്നു. കഴിഞ്ഞ ദിവസം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യാവലി കൃത്യമായി തയ്യാറാക്കിയായിരുന്നു ഇന്നത്തെ ചോദ്യം ചെയ്യൽ നടന്നത്. ഈ പ്രതികൾ പറയുന്ന ഓരോ ഘട്ടത്തിലെയും മൊഴികളുടെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെടുത്തുന്ന ചില പേരുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സിനിമ തിരക്കഥാകൃത്ത് കൂടിയായ റാഫി, അതുപോലെ തന്നെ ഈ ഗ്രാൻഡ് പിക്ചേഴ്സിന്റെ ജീവനക്കാർ, മാനേജർ അടക്കമുള്ളവർ, അതുപോലെ തന്നെ അവസാനം ദിലീപ്
ദിലീപിൻ്റെതായി പുറത്തിറങ്ങിയ ചിത്രമായ എൻ്റെ കേശുവിലെ കേശു വീടിൻ്റെ നാഥൻ എന്ന സിനിമയിലെ മായി ബന്ധപ്പെട്ട അക്കൗണ്ട് മാനേജർ, ഇവരെ എല്ലാം ബന്ധപ്പെടുത്തുന്ന രീതിയിലുള്ള മൊഴികൾ ഈ ദിലീപിൻ്റെയും മറ്റ് പ്രതികളുടെയും ഭാഗത്തു നിന്ന് വന്നു. ഇവരെ എല്ലാം യഥാസമയം ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിപ്പിക്കുകയും അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുകയും ചെയ്തു. കാരണം ഈ ഘട്ടത്തിൽ പ്രതികൾ നൽകുന്ന മൊഴി അത് ഇതുമായി ഇപ്പോഴുള്ള ഈ പുറത്തു നിൽക്കുന്നവരുമായുള്ള മൊഴികളുമായി ബന്ധിപ്പിച്ച് നോക്കുകയും അവർ കളവ് പറയുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കാരണം ഇനി ഒരു പാളിച്ച ഉണ്ടാകാതെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശകലനത്തിന് അധികം സമയം കൊടുക്കാതെ തന്നെ കൃത്യമായി ഇപ്പോൾ തന്നെ അത് അതിൻ്റെ ഒരു വ്യക്തത വരുത്തി പോവുകയാണ് അന്വേഷണ സംഘം പ്രധാനമായും ഇന്ന് ചെയ്തത്. അവസാന ഘട്ടത്തിൽ ഈ പ്രതികൾ നൽകിയ മറ്റു പ്രതികൾ, ദിലീപ് ഒഴികെയുള്ള മറ്റു പ്രതികൾ നൽകിയ കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദിലീപിനെ ഏകദേശം 1.5 മണിക്കൂറോളം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ മാറ്റിയിരുത്തി ചോദ്യം ചെയ്തു. കാരണം ദിലീപിന് ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു പ്രതികൾ പറഞ്ഞ കാര്യങ്ങൾ അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അന്വേഷണ സംഘം പ്രധാനമായും ചോദിച്ചത്. അത് എസ് പി മോഹനന്ദൻ അടക്കമുള്ളവർ ഈ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമാക്കാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ദിലീപ് ചില കാര്യങ്ങൾ ഈ പ്രതികൾ പറഞ്ഞതിനപ്പുറമുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഈ ബാലേന്ദ്രകുമാറുമായുള്ള ബന്ധം, ഈ സിനിമാ മേഖലയടക്കമുള്ള കാര്യങ്ങളിൽ ബാലേന്ദ്രകുമാർ എങ്ങനെ വന്നു ഈ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ബാലേന്ദ്രകുമാറുമായി ഇങ്ങനെ തെറ്റിപ്പിരിയാൻ കാരണമായി, ഇതിൽ ഇന്ന് ബാലേന്ദ്രകുമാറിൻ്റെ മൊഴിയിൽ ഒരു മറുപടി ഇന്ന് ദിലീപ് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഇനി വിശകലനം ചെയ്തുകൊണ്ട് നാളെ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്കായിരിക്കും അന്വേഷണ സംഘം കടക്കുക. ഏതായാലും ഇന്നത്തെ ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘം വലിയ തോതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. തങ്ങൾക്ക് ഈ കേസിൽ ഒരു ലീഡ് ലഭിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസ് തെളിയിക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ തങ്ങളുടെ പക്കൽ ഇപ്പോഴുണ്ട് എന്ന് കൂടി അന്വേഷണ സംഘം അവകാശപ്പെടുന്നു. ഏതായാലും അന്വേഷണത്തിൻ്റെ ഈ ചോദ്യം ചെയ്യലിൻ്റെ 2-ാം ദിവസം 22 മണിക്കൂറാണ് ദിലീപിനെയും 5 പ്രതികളെയും ഇന്ന് ചോദ്യം ചെയ്തത്. ഏതായാലും നാളെയും ഈ ചോദ്യം ചെയ്യൽ തുടരും. പ്രധാനമായും നാളെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ തയ്യാറാക്കും. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളടക്കം വിളിച്ചു ചേർക്കുകയും ചെയ്യും. എന്തായാലും ഈ നാളത്തെ ചോദ്യം ചെയ്യൽ കൂടി അതീവ നിർണായകമായി ദിലീപിനും മറ്റു പ്രതികൾക്കും മാറുകയും ചെയ്യുന്നുണ്ട്. നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിലെ ചോദ്യം ചെയ്യൽ നാളെ അവസാനിക്കാനിരിക്കെ പ്രതികൾക്കെതിരെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച്. ദൃക്സാക്ഷി ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിൽ പരാമർശിച്ച മുഴുവൻ പേരുടെയും മൊഴി രേഖപ്പെടുത്തും. ഇന്ന് സംവിധായകൻ റാഫി ഉൾപ്പെടെയുള്ളവരെ ക്രൈംബ്രാഞ്ച് വിളിച്ചു വരുത്തിയിരുന്നു. ഓഡിയോ റെക്കോർഡിംഗിലുള്ള ശബ്ദങ്ങളിൽ സ്ഥിരീകരണം വരുത്താനാണ് നടപടിയെന്ന് ക്രൈംബ്രാഞ്ച് എസ് പി മോഹനചന്ദ്രൻ വിശദീകരിച്ചു. കൊച്ചിയിൽ നിന്ന് ശ്യാമാർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. നാളെ ഒരു ദിവസം കൂടിയാണ് ദിലീപ് അടക്കമുള്ള പ്രതികളെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ചിന് കോടതി അനുവദിച്ചിരിക്കുന്ന സമയം. അതിനുശേഷം കോടതിയിലേക്ക് റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് കൊണ്ടുവരണം. ആ റിപ്പോർട്ടിനെ ബലപ്പെടുത്താനുള്ള പരമാവധി ശ്രമമാണ് ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ചോദ്യം ചെയ്യലിനിടെ നിരവധി പേരെ ക്രൈംബ്രാഞ്ച് അവരുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയുണ്ടായി. ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ജീവനക്കാരെയാണ് ആദ്യം വിളിച്ചു വരുത്തിയത്. പണമിടപാട് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തേടുന്നതിന് വേണ്ടിയാണ് ഇവരെ വിളിച്ചു വരുത്തിയത്. അതിന് തൊട്ടു പിന്നാലെ സിനിമാ പ്രവർത്തകരെയും ക്രൈംബ്രാഞ്ച് ഈ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയുണ്ടായി. സംവിധായകൻ റാഫി അടക്കമുള്ളവർ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തി. ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് എസ് പി പറയുന്നത് ഈ സാക്ഷിയായിട്ടുള്ള ബാലചന്ദ്രകുമാർ കൈമാറിയ രേഖകൾ, അതുപോലെ തന്നെ ഓഡിയോ റെക്കോർഡിംഗുകൾ, ഇതൊക്കെ തന്നെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ്, ഇതിലൊക്കെ പരിശോധന നടത്തുന്നതിന് വേണ്ടി, തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇവരെ വിളിച്ചു വരുത്തിയതെന്നാണ് എസ് പി പറഞ്ഞത്. ബാലചന്ദ്രകുമാർ എന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, അതിലുള്ള വോയിസ് ഇന്ന ആളുകളാണെന്നുള്ളത് ഐഡന്റിഫൈ. ഗൂഢാലോചന പറയുന്ന ഭാഗത്ത് റാഫിയും ഉണ്ടെന്നാണ്. അതായത് ഇത് ഒരു ഈ വോയിസ് നമ്മളൊരു വോയിസ് ക്ലിപ്പ് സയൻറ്റിഫിക് അനാലിസിസ് നടത്തുന്നതിന് മുമ്പ് ആ വോയിസ് ക്ലിപ്പിൽ ആളുകളുമായിട്ട് പൊതുവെ കോൺടാക്റ്റിൽ ആളുകളുണ്ടാവുമല്ലോ, അവരെ വെച്ചിട്ട് ഈ വോയിസ് അവരതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ബാലചന്ദ്രകുമാർ തിരക്കഥയിൽ തിരുത്തൽ വരുന്നതിന്റെ ഭാഗമായി തന്നെ സമീപിച്ചിരുന്നെന്ന് സംവിധായകൻ റാഫി പറഞ്ഞു. എന്നാൽ പിന്നീട് ഈ പ്രോജക്റ്റ് അവസാനിപ്പിക്കുന്നതായി ബാലചന്ദ്രകുമാർ തന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞതായും റാഫി വ്യക്തമാക്കി. അതേസമയം ഈ ഒരു ബാലചന്ദ്രകുമാറിന് ദിലീപിനോട് വൈരാഗ്യമുണ്ടെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും റാഫി പറയുകയുണ്ടായി. ബാലേന്ദ്രൻ ഇതിൽ നിന്ന് പിന്മാറുന്നു എന്ന് വിളിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് നടത്തിയ ചോദ്യം ചെയ്യൽ കണ്ടെത്തിയുള്ള വൈരുദ്ധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാളത്തെ ചോദ്യം ചെയ്യൽ നടക്കാൻ പോകുന്നത്. നാളെയും ഇതേ രീതിയിൽ തന്നെ സാക്ഷികളെ, അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെട്ടവരെയൊക്കെ തന്നെ വിളിച്ചു വരുത്താനുള്ള ഒരു ശ്രമം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതുപോലെ തന്നെ ബാലേന്ദ്രകുമാറിനെയും നാളെ വൈകിട്ടോടുകൂടി ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഒരുപക്ഷെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തിയേക്കും.
കേരള വുമൺസ് ഫുട്ബോൾ ലീഗ് കിരീടം ഗോകുലം കേരള എഫ് സിക്ക്. ലീഗിലെ 10 മത്സരങ്ങളും ജയിച്ചാണ് നിലവിലെ ഐ ലീഗ് ചാമ്പ്യന്മാരായ ഗോകുലം കേരള എഫ് സി കിരീട നേട്ടം സ്വന്തമാക്കിയത്. അവസാന മത്സരത്തിൽ ഡോൺ ബോസ്കോ ഫുട്ബോൾ അക്കാദമിയെ എതിരില്ലാത്ത 6 ഗോളിന് തോൽപ്പിച്ചു. ആകെയുള്ള 10 മത്സരങ്ങളിൽ ഗോകുലം 99 ഗോൾ നേടിയപ്പോൾ ഒരു ഗോൾ പോലും വഴങ്ങിയില്ലെന്ന ചരിത്ര നേട്ടവും കൈവരിച്ചു. ഖാന താരം എൽഷദായ് ഗോകുലത്തിന് വേണ്ടി ലീഗിൽ 40 ഗോളുകൾ നേടി. ദേശീയ താരം ജ്യോതിയാണ് ടൂർണമെന്റിലെ മികച്ച താരം. 6 വർഷത്തിനു ശേഷമാണ് കേരള വുമൺസ് ഫുട്ബോൾ ലീഗ് മത്സരങ്ങൾ നടന്നത്. കോവിഡ് വ്യാപനം അതിതീവ്രമായി തുടരുന്ന തിരുവനന്തപുരം ജില്ല കർശന നിയന്ത്രണങ്ങളുള്ള സി കാറ്റഗറിയിൽ. കൊല്ലം, തൃശൂർ, എറണാകുളം, വയനാട്, ഇടുക്കി, പാലക്കാട്, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളാണ് ബി കാറ്റഗറിയിലുള്ളത്. 40%ത്തിലധികം കുട്ടികൾക്ക് കോവിഡ് ബാധിച്ചാൽ പ്രസ്തുത സ്കൂളുകൾ അടച്ചിടാനും ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്ത് ഒമിക്രോൺ വ്യാപനമെന്ന് സൂചിപ്പിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ റാൻഡം പരിശോധനയിൽ 90% ഒമിക്രോൺ ബാധ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് 26,514 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പോസിറ്റിവിറ്റി നിരക്കിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയത്. 47.72% ഇന്നത്തെ TPR നിരക്ക്. തിരുവനന്തപുരത്ത് നിന്ന് ആദിൽ പാലോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്നതിനിടെയാണ് കാറ്റഗറി തിരിച്ചുള്ള നിയന്ത്രണങ്ങൾ ജില്ലകളിൽ ശക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം ജില്ലയെ കൂടുതൽ നിയന്ത്രണങ്ങളുള്ള സി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെ. ഇവിടെ ഇപ്പോഴുള്ള നിയന്ത്രണങ്ങൾക്ക് പുറമെ അധിക നിയന്ത്രണങ്ങൾ കൂടി ഏർപ്പെടുത്തുന്നു. തിയേറ്ററുകൾ, ജിംനേഷ്യം, സ്വിമ്മിംഗ് പൂളുകൾ എന്നിവ ഇവിടെ അടച്ചിടാനാണ് നിർദ്ദേശം. ഒപ്പം കോളേജുകളിൽ അവസാന സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് മാത്രമാകും ഓഫ്ലൈനിൽ ക്ലാസുകൾ ഉണ്ടാവുക. മറ്റെല്ലാ ക്ലാസുകളും ഓൺലൈനിലേക്ക് മാറാനാണ് നിർദ്ദേശം. ഇതിനു പുറമെ കൂടുതൽ ജില്ലകൾ ബി കാറ്റഗറിയിലേക്ക് വന്നിരിക്കുന്നു. ബി കാറ്റഗറിയിലും അധിക നിയന്ത്രണങ്ങളാണുള്ളത്. ഇവിടെ വിവാഹം, മരണം എന്നീ ചടങ്ങുകൾക്ക് 20 പേർക്ക് മാത്രമാണ് അനുമതി. ആരാധനാലയങ്ങളിൽ ആൾക്കൂട്ടത്തിന് അനുമതിയില്ല. പകരം ഓൺലൈനിൽ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാനാണ് നിർദ്ദേശം. ഇത്തരത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങളുള്ള ബി കാറ്റഗറിയിൽ കൊല്ലം, തൃശൂർ, എറണാകുളം, വയനാട്, ഇടുക്കി, പാലക്കാട്, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. എ കാറ്റഗറിയിലാകട്ടെ കോട്ടയം, മലപ്പുറം, കണ്ണൂർ ജില്ലകൾ 3 ജില്ലകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. കാസർഗോഡും കോഴിക്കോടും ഒരു കാറ്റഗറിയിലുമില്ല. ഇവിടെ ആശുപത്രിയിലേക്ക് കോവിഡ് ബാധിച്ചെത്തുന്നവരുടെ എണ്ണം കുറവാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാറ്റഗറി ഇത്തരത്തിൽ തിരിച്ചിട്ടുള്ളത്. അതിനിടെയാണ് സംസ്ഥാനത്ത് ഒമിക്രോൺ വ്യാപനമെന്ന സൂചന നൽകി ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ പ്രതികരണം പുറത്തു വന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ റാൻഡം പരിശോധനയിൽ 90% ഒമിക്രോൺ ആണെന്ന് കണ്ടെത്തിയെന്ന് ആരോഗ്യമന്ത്രി പറയുന്നു. കുറച്ച് സാമ്പിളുകളെ ഉള്ളൂ, 40-ൽ താഴെ സാമ്പിളുകളാണ്. പക്ഷേ അതൊരു റാൻഡം സാമ്പിൾസിലൂടെ നമ്മൾ എടുത്താണ്, കൂടുതൽ സാമ്പിളുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ രോഗവ്യാപനം ഒമിക്രോൺ മൂലമാണ് എന്നുള്ളതാണ്. സംസ്ഥാനത്തെ കോവിഡ് കണക്കുകളും ആശങ്ക ഉയർത്തുന്നത് തന്നെയാണ്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഏറ്റവും ഉയർന്ന നിലയിലാണ്. 47.72% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയായതിനാൽ പരിശോധനകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ രോഗികളുടെ എണ്ണത്തിലും കുറവുണ്ട്. കഴിഞ്ഞ ദിവസം 55,557 പേരെയാണ് പരിശോധിച്ചത്. അതിൽ 26,514 പേർക്ക് പോസിറ്റീവായി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ എറണാകുളത്ത് 4,443, തിരുവനന്തപുരത്ത് 3,256, കോഴിക്കോട് 2,979 എന്നിങ്ങനെയാണ് കോവിഡ് രോഗികളുടെ എണ്ണം. കോവിഡ് രോഗികളും സംസ്ഥാനത്ത് അതിവേഗം വർദ്ധിക്കുന്നു. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഏറ്റവും ഉയർന്ന നിലയിലാണെന്നുള്ളത് കോവിഡ് അതിസങ്കീർണമായി തന്നെ സംസ്ഥാനത്ത് തുടരുന്നു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.